ബുദ്ധിപരമായി ഇൻ്റലിജൻ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ജനറേഷനും വളരെ ബുദ്ധിയോടുകൂടി ജീവിക്കുന്നവരാണ്. അടുത്ത ബുദ്ധിയും ഏറ്റവും അധികം അതൊരു ജനറ്റിക്കലായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു 20 വർഷം മുമ്പുള്ള കൊതുകിൻ്റെ ഇൻ്റലിജൻസും ഇന്നത്തെ ഇൻ്റലിജൻസും വളരെ ഡിഫറൻറ്റാണ്. അപ്പോൾ അത് മനുഷ്യനിലും ബാധകമാണ്. ഇൻ്റലിജൻസ് ജനറ്റിക്കലായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ ബുദ്ധി നമ്മളെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കലയെ സംബന്ധിച്ചിടത്തോളം. ഈ കല നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് താങ്കൾ തന്നെ സൂചിപ്പിച്ച നമ്മുടെ ഈ ചെറിയ ഈ നമ്മുടെ സിനിമ കാണുന്നതൊക്കെ തന്നെ പലപ്പോഴും മേജർ നല്ലതെന്ന് നമ്മൾ പറയുന്നതൊക്കെ തന്നെ പല നല്ല ക്രിട്ടിക്കുകൾ പറഞ്ഞ അറിഞ്ഞിട്ട് ഫെസ്റ്റിവലുകളിൽ പോയിട്ട് അതല്ലെങ്കിൽ ലോകം മുഴുവൻ ചുറ്റിയിട്ട് വരുന്ന 200 സിനിമകളായിരിക്കും നമ്മൾ ചില ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ നമ്മൾ കാണുന്നത്. ഏത് 15,000-ന് മുകളിലുള്ള സിനിമകൾ നമ്മൾ ഒരു വർഷം ലോകം മൊത്തം 15,000-ന് മുകളിലാണ് സിനിമകൾ ഒരു വർഷം ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ അത് 20,000-ന് മുകളിലായി ഈ ഡിജിറ്റൽ ടെക്നോളജി വന്നതിന് ശേഷം. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 200, അതായത് എത്ര പെർസെൻറ്റ് നമ്മളൊന്ന് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ക്രീമായിട്ടുള്ള പടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ജനറേഷൻ നമ്മൾ ഈ സിനിമ തിരിച്ചറിയുന്നത്. പക്ഷെ അവരുണ്ടാക്കിയ പടങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പം അവിടെ എന്തെങ്കിലും തേയ്മാനം വന്നിട്ടുണ്ടോ? അപ്പം അവരെ ഇൻസ്പയർ ചെയ്ത പടങ്ങൾ വെച്ചിട്ട് നമ്മൾ പഠിക്കുകയും അവരുണ്ടാക്കുന്ന പടങ്ങൾ വേറെ എവിടെയൊക്കെ നമ്മുടെ ഈ ചെറിയ ലോകത്തോ അല്ലെങ്കിൽ ചെറിയ സ്ഥലത്തോ മാത്രം നിൽക്കുകയും അത് ആ കലാകാരൻ്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് ഈ കല നമ്മൾ പുറത്തും കൂടി എത്തിക്കേണ്ട ചുമതല നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ കൊണ്ടെത്തിച്ചിരിക്കും. അയാൾ എടുക്കേണ്ട ചുമതലയാണ്. ആ ചുമതലയിൽ അയാൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ നേരത്തെ ചോദ്യത്തിന് ഇതിന് എവിടാണ് ഭൗതികമായ അയാളുടെ നിലനിൽപ്പ്, അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പം ഇൻ്റലിജൻ്റായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, കാഴ്ചക്കാരുണ്ട്. പക്ഷേ അവരെ ഒരു സ്ഥലത്തു നിന്ന് ബുദ്ധിപരമായിട്ട് ഇൻസ്പയർ ചെയ്യുകയും പക്ഷേ അവിടെ വിജയിച്ചോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി അയാൾ ഈ കേരളത്തിനെ കൊണ്ട് എത്തിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ ഗോഡ്സ് ഓൺ കൺട്രിയുടെ ഗോഡിൻ്റെ സ്ഥാനത്ത് ഞാനും ഉണ്ടെന്ന് പറയാൻ വിധിക്കപ്പെട്ടവനാണ്. അപ്പോൾ അയാൾ അതവിടെ എത്തിച്ചിട്ടുണ്ടോ? അപ്പം ഒന്നിൽ നിന്ന് ഏറ്റവും നല്ല പടങ്ങളിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഏറ്റവും മോശപ്പെട്ട പടം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് വിധിക്കപ്പെട്ട ഒരു അരീനയായിട്ട് നമ്മളതിനെ എടുക്കരുതെന്നുള്ള, അത് ഒരു പക്ഷേ സഹൃദയരായാലും ആരായാലും അതിനെ ചൂണ്ടിക്കാണിക്കുക വേണ്ടത്. അപ്പം ഞാനിപ്പം പലപ്പോഴും ആലോചിച്ച് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചലച്ചിത്രകാരനായിട്ട് ഇത് ഇവിടെ നിന്ന് ഷെയർ ചെയ്യേണ്ടി തോന്നുന്നു. ഏറ്റവും നല്ല കലാകാരന്മാർ, കഥകളിക്കാർ, ഡാൻസേഴ്സ്, സംഗീതം, പെയിൻറ്റേഴ്സ്, ഇവരൊക്കെ ഉള്ളപ്പോൾ അവർ എനിക്കൊന്നുമില്ല അവരെത്ര പേരെ കൊല്ലാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ക്രിമിനലായിട്ട് വളർന്നിട്ടുണ്ടെന്നുള്ളത്. ഒരു സമൂഹത്തിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് അവർ അന്വേഷിച്ച് നടക്കുന്നത്, അവരെ നമ്മൾ വളരെ ദയയുള്ള അറിവുള്ള ഒരു സന്മനസ്സുള്ള വ്യക്തികളായിട്ടേ നമ്മൾ ഇന്നും കണ്ടിട്ടുള്ളൂ. സിനിമാക്കാർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പല ക്രിമിനൽ അറ്റ്മോസ്ഫിയറിലും നമ്മൾ അവരെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്വേഷിച്ചു പോകുമ്പോൾ അവർ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കലയാണോ വളർന്നത്, അല്ലെങ്കിൽ കലയെ സ്നേഹിച്ചിരുന്ന മനുഷ്യനാണോ വളർന്നത്, അതോ അതല്ലാത്തൊരാൾ സിനിമാ വേഷം കെട്ടുകയാണോ ഉണ്ടായത്? ഇവിടെ തന്നെ അപ്പം സിനിമയിൽ ശരിക്കും പ്രവർത്തിക്കേണ്ടവരാണോ പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവർ എന്നുള്ളൊരു അന്വേഷണം ഇവിടെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ അന്വേഷിക്കേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടെ ഈ കല എന്ന് പറയുന്നത്, അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞൊരു ടീച്ചറിൻ്റെ പൊസിഷൻ കല, അത് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വീണ്ടും നല്ല മനുഷ്യനാക്കുന്നതല്ല, അതാണ് ആ ഒരു കലയുടെ ഏറ്റവും വലിയ ധർമ്മം. ഒരു പുതിയൊരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പം
കുറേ കൂടെ നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കലയുടെ ആദ്യത്തെ ധർമ്മം, ബേസിക് ധർമ്മം. അത് സിനിമ എത്ര കണ്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ അടുത്ത കാലത്ത് സെൻസർ ബോർഡിൽ ഞാൻ മെമ്പറാണ്. ഞാൻ അതിനകത്തൊരു കഥയും കൂടി പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്നത്തെ ടൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഫിലിം മേക്കർ വളരെ ചെറിയൊരു ക്യാമറ ഇപ്പോൾ ഒന്ന് ബട്ടൺസൊക്കെ മാറ്റണം, ബട്ടൺസിലൊക്കെ വെക്കാവുന്ന ഒരു ക്യാമറ വെച്ചിട്ട് ശരിക്കും ഒരു 7 വയസ്സായ കുട്ടിയെ റേപ്പ് ചെയ്യണം റിയാലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇത് സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ വന്നു. അപ്പം ഇത് അയാളുടെ വെർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റിയാലിറ്റി ആയിരുന്നു. പക്ഷേ ഇയാൾ ഇത് ചെയ്യാൻ ഒരു തീരുമാനമെടുത്തത് ഇത് രണ്ടുമാണ് നമുക്ക് ഒരു കലാകാരനും കലയുമായിട്ടുള്ള ബന്ധം കിടക്കുന്നത്, ഇതെടുക്കുമോ. ആ കുട്ടിയുടെ അറിവില്ലാതെ ഈ ടൂളിൻ്റെ കൺവീനിയൻസ് വെച്ചിട്ട് ഇതിങ്ങനെ എക്സ്പ്രസ് ചെയ്യാവുന്നൊരു തീരുമാനമെടുത്തത്. അപ്പം അത് തീർച്ചയായിട്ടും അയാൾ ഒരു കലാകാരനാണോ അതല്ലെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഭവം അയാൾക്ക് ആസ്വദിക്കാനുള്ളൊരു സന്ദർഭമായിട്ട് മാറ്റുകയാണ്, അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു മീഡിയ ആയിട്ട് അതിനെ എടുത്തതാണ്. ഇവിടൊക്കെ ഈ നമ്മൾ സമൂഹമായിട്ട് ജീവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളടുത്ത ഒരു വ്യക്തി, ഞാൻ സമൂഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹം പങ്കിടുന്ന സന്ദർഭങ്ങളാണ്, അത് വേണ്ടാന്ന് വെക്കലാണോ. അപ്പോൾ അവിടെ ഈ ആരാണ് കലാകാരനെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അയാളൊരു കൾപ്രിറ്റാണോ അല്ലെങ്കിൽ അയാളൊരു കൊലയാളിയാണോ, കൊലയാളിയും കലയും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ടോ എന്ന് തിരിച്ചറിയേണ്ട സന്ദർഭങ്ങളാണ്. അത് തന്നെ ഈ ഒരു നമ്മൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സാകുന്നത് വളരെ 23-ാമത്തെ വയസ്സിൽ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫോട്ടോഗ്രാഫിക്ക് ഈ ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല ഗോൾഡ് മെഡലും ഒക്കെ ആയിട്ട് വാങ്ങി പുറത്തു വരുന്നൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ 2-ാമത്തെ പടത്തിന് തമ്പിന് അന്ന് എനിക്ക് 24-25-ാമത്തെ വയസ്സാണ്, എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടുന്നു ബെസ്റ്റ് ഫോട്ടോഗ്രാഫിക്ക്. ഒരുപാട് പേര് എന്നെ വിളിച്ചു ഫോട്ടോഗ്രാഫി ചെയ്യണം പല പടങ്ങളിൽ ഹിന്ദി അടക്കം. അപ്പം പോകാതിരിക്കാനുള്ള കാരണം അതെൻ്റെ ജോലിയല്ല, ഇവിടെ ഈ അവാർഡോ അതല്ലെങ്കിൽ റെക്കഗ്നിഷൻസോ അല്ല എന്നെ എൻ്റെ പുറത്തെടുക്കേണ്ട തീരുമാനങ്ങൾ, അതൊരു സന്ദർഭമല്ല. എനിക്കിനിയും പലതും ചെയ്യാനുണ്ട് എന്നുള്ള എൻ്റെ ചില ദൃഢമായ വിശ്വാസമാവണം ഞാൻ അതിൽ ഒതുങ്ങി തീർന്നു. അല്ലെങ്കിൽ ആ ഇന്നിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പലരും അത് ഇന്ന് ഈ പറഞ്ഞ ബോംബെയിൽ മറൈൻ ഡ്രൈവിൽ സ്വന്തമായിട്ട് ഫ്ലാറ്റൊക്കെ ഉള്ളവരൊക്കെയാണ്. അപ്പം അത് വേണമെങ്കിൽ എനിക്ക് സാധിച്ചെടുക്കാമായിരുന്നു, വളരെ അത് എൻ്റെ ഒരു ഡിസിഷനായിരുന്നു. ഡിസിഷൻ എന്ന് പറയുന്നത് ഇന്നും അതെ, ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ കേരളത്തിൻ്റെ ഈ കേരളം കണ്ടത്, കേരളം എനിക്ക് തന്നത്, കേരളം എനിക്ക് തന്ന എനർജിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, കഥയായാലും ആൾക്കാരായാലും അവരുടെ ഹൃദയമാണെങ്കിലും അതന്വേഷിച്ചിട്ടുള്ളൊരു യാത്രയായിട്ടാണ് ഞാൻ ഈ സിനിമയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ചിലപ്പം ഒരു സിനിമ എന്നുള്ളൊരു മീഡിയത്തിൽ കൂടി അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എല്ലാ കഥകളും ചിലപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള സിനിമയായിട്ട് മാറണമെന്നില്ല. അപ്പോൾ സിനിമൻ്റെ കഥ തിരഞ്ഞ മൊമെൻ്റ് മുതൽ അത് അവസാനിക്കുന്നവരെ എനിക്ക് ചിലപ്പോൾ ഒരുപാട് സമയം ആവശ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ദൈർഘ്യം വരുന്നത്. എനിക്ക് അവിടൊരു പണത്തേക്കാൾ ഉപരി എനിക്ക് പോകുന്നത് എനിക്ക് ഒരു പക്ഷേ എൻ്റെ എങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതെന്ന് വെച്ചാൽ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പലപ്പോഴും. അവിടെ നിന്ന് കിട്ടിയ ശമ്പളം കൊണ്ട് മാത്രമാണ് ഞാൻ അല്ല സിനിമയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഞാൻ ജീവിച്ചിട്ടില്ല. അപ്പം ഇന്ന് അപ്പം എങ്കിലും ഈ പറഞ്ഞ മാതിരി നമുക്ക് ലോകത്തെല്ലായിടത്തും കാണാവുന്ന ഒരു സന്ദർഭമുണ്ട്, എനിക്ക് എനർജി തന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ബാങ്കോവിനെ തിരിഞ്ഞറിഞ്ഞത് അങ്ങയുടെ മരണത്തിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ ആർട്ട് ഫോമുകളിലും ഈവൻ ഓസു ജാപ്പനീസ് ഫിലിം മേക്കർ അവരുടെ റിയാലിറ്റി അവരുടെ സിനിമകൾ അന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഏറ്റവും നല്ല സിനിമകളായിട്ടൊന്നും ആരും വാഴ്ത്തിയില്ല. അതിനുശേഷം സിനിമ പറഞ്ഞു ഇദ്ദേഹമായിരുന്നു ഈ ജാപ്പാൻ സിനിമയിൽ കുറച്ചവയേക്കാൾ ഒരു പക്ഷേ
ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടികർത്താവെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കേരള ഇന്ത്യയിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും തിരിച്ചു. അപ്പോൾ ആ സിനിമയാണ് പിന്നെ തിരിഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത്. ആ സിനിമ ഈ പറഞ്ഞ മാതിരി പണത്തേക്കാളൊക്കെ ഉപരിയായിട്ട് നിൽക്കേണ്ട ഒരുപാട് പ്രചോദനങ്ങൾ പിന്നീട് വരുന്നവർക്ക് പറയാനും ധരിപ്പിക്കാനും ഇടയാവുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വാസിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കുന്നത്.